സാക്കിർ നായിക് അടക്കമുള്ള കുറ്റവാളികൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ അമാന്തമരുതെന്ന ഇന്റർപോളിനോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. നിയമത്തിൽ നിന്ന് മുങ്ങി നടക്കുന്ന അഭയാർത്ഥികൾക്കെതിരെ അറസ്റ്റ് വാറന്റ് വൈകുന്നതിൽ ആശങ്കയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇന്റർപോൾ സെക്രട്ടറി ജനറൽ ജുർഗൻ സ്റ്റോക്കിനെ കണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശങ്ക അറിയിച്ചത്. സാക്കിർ നായിക് അടക്കമുള്ള കുറ്റവാളികൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ അമാന്തമരുതെന്ന ഇന്റർപോളിനോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. നിയമത്തിൽ നിന്ന് മുങ്ങി നടക്കുന്ന അഭയാർത്ഥികൾക്കെതിരെ അറസ്റ്റ് വാറന്റ് വൈകുന്നതിൽ ആശങ്കയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇന്റർപോൾ സെക്രട്ടറി ജനറൽ ജുർഗൻ സ്റ്റോക്കിനെ കണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശങ്ക അറിയിച്ചത്. മയക്കുമരുന്ന് കടത്ത്, അന്താരാഷ്ട്ര ഭീകരവാദം, കള്ളപ്പണം തുടങ്ങിയവയ്ക്കെതിരെ ദീർഘകാല പരിപാടികൾ ആരംഭിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. മയക്കുമരുന്ന്, കള്ളക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, ആഗോള ഭീകരവാദം എന്നീ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിൽ കൈകൊള്ളുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഇന്റർപോളിന്റെ സഹായത്തോടെ ഭീകരവാദികളെയും സാമ്പത്തിക കുറ്റവാളികളെയും അമർച്ച ചെയ്യാൻ ഇന്ത്യക്ക് അതിവേഗം സാധിക്കുമെന്നും അമിത്ഷാ പ്രത്യാശ പ്രകടിപ്പിച്ചു. സിബിഐയുടെ അഭ്യർത്ഥന പ്രകാരം റെഡ് കോർണർ നോട്ടീസുകൾ ഇന്റർപോൾ പുറപ്പെടുവിക്കുന്നത് തൃപ്തികരമായ വേഗത്തിലാണ്. ഈ വർഷം ഇതുവരെ റെഡ് കോർണർ നോട്ടീസുകളുമായി ബന്ധപ്പെട്ട സിബിഐ 41 അപേക്ഷകൾ നൽകിയതിൽ 32 എണ്ണവും ഇന്റർപോൾ അംഗീകരിച്ചു. ഇതിൽ അതൃപ്തി അറിയിച്ച അമിത്ഷാ മറ്റുള്ള വിഷയങ്ങളിൽ തീരുമാനം ത്വരിതപ്പെടുത്തണമെന്നും ഇന്റർപോളിനോട് അഭ്യർത്ഥിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2016, 2017, 2018 വർഷങ്ങളിൽ ഇന്റർപോളിന്റെ സിബിഐ യഥാക്രമം 91, 94, 123 റെഡ് കോർണർ നോട്ടീസ് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപേക്ഷകളിൽ യഥാക്രമം 87, 84, 76 നോട്ടീസുകളാണ് ഇന്റർപോൾ പുറപ്പെടുവിച്ചത്. യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ആശയപ്രചാരണം നടത്തി മലേഷ്യയിലേക്ക് കടന്നു കളഞ്ഞെന്നാണ് സാക്കിർ നായിക്കിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഇത്തരം കേസുകൾ നടപടി വേഗത്തിലാക്കുന്നതിന് കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. അമിത്ഷയുടെ ആശയങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും ഭീകരതയ്ക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും ഇന്റർപോൾ സെക്രട്ടറി ജനറൽ ജുർഗൻ സ്റ്റോക്ക് വ്യക്തമാക്കി. ഭീകരവിരുദ്ധതയും സൈബർ കുറ്റകൃത്യങ്ങളുമാണ് ഇന്റർപോളിന്റെ പ്രഥമ പരിഗണന ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര കുറ്റവാളികളെ എതിരിടുന്നതിന് ഇന്റർപോളിന്റെ വിവരശേഖരം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യയെ ക്ഷണിക്കുന്നതായും ഇന്റർപോൾ സെക്രട്ടറി ജനറൽ സ്റ്റോക്ക് വ്യക്തമാക്കി. ലോകരാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനും അന്വേഷിക്കുമെന്നുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർപോൾ. ലോക പോലീസ് സംഘടനയായ ഇന്റർപോളിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺ ആണ്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി ജനറലാണ് നേതൃത്വം നൽകുന്നത്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള കിം ജോങ് യാങ് ആണ് ഇന്റർപോൾ പ്രസിഡന്റ്. 1923 സ്ഥാപിതമായ ഇന്റർപോളിന് രാജ്യങ്ങളുടെ അതിർത്തിക്ക് അതീതമായി കടന്നു ചെന്ന കുറ്റവാളികളെ കണ്ടെത്താനും പിടികൂടാനും സാധിക്കും. അംഗങ്ങളായ രാജ്യങ്ങളെ പോലീസ് വിഭാഗത്തെ സഹായിക്കുക എന്നതാണ് ഇന്റർപോളിന്റെ പ്രധാന ഉത്തരവാദിത്വം. വർഷത്തിൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ദിവസത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാര്യാലയമാണ് ഇന്റർപോളിന് ലിയോണിൽ ഉള്ളത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇന്റർപോളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സമർത്ഥരും മിടുക്കരുമായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇന്റർപോളിന്റെ തുടക്കം 1914 മൊണോക്കോയിലെ രാജാവായ ആൽബർട്ട് വിളിച്ചു ചേർത്ത 24 രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത പോലീസ് അധികാരികളുടെ യോഗത്തിൽ വെച്ചായിരുന്നു. 1923 ഓസ്ട്രേലിയയുടെ പോലീസ് മേധാവി ഡോക്ടർ ജോഹനാസ് ഷോബർ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ വീഡ്നയിൽ ചേർന്ന യോഗത്തിലാണ് അന്തർദേശീയ പോലീസ് എന്ന ഇന്റർപോൾ ജന്മമെടുത്തത്. 1932 ഇന്റർപോളിന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ജോഹനാസ് ഷോബർ അന്തരിച്ചതോടെ പ്രസിഡന്റ് എന്ന തസ്തിക നിർത്തലാക്കുകയും പകരം ജനറൽ സെക്രട്ടറി പദവി സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്റർപോളിന്റെ ഭരണപരമായി 5 ഘടകങ്ങളാണ് ഉള്ളത്: ജനറൽ അസംബ്ലി, നിർവാഹ സമിതി, അന്തർദേശീയ ആസ്ഥാന കാര്യാലയം, ദേശീയ ആസ്ഥാന കാര്യാലയങ്ങൾ, ഉപദേശക സമിതി എന്നിങ്ങനെയുള്ള 5 വിഭാഗങ്ങളായാണ് ഇന്റർപോൾ പ്രവർത്തിക്കുന്നത്. ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറി ജനറലാണ് ഇന്റർപോളിന്റെ പരമാധികാരി. സെക്രട്ടറി ജനറലിന്റെ കീഴിലാണ് ആസ്ഥാന കാര്യാലയവും 7 പ്രാദേശിക കാര്യാലയങ്ങളും അംഗരാജ്യങ്ങളിലുള്ള ദേശീയ കാര്യാലയങ്ങളും പ്രവർത്തിക്കുന്നത്. അർജന്റീന, കാമറൂൺ, കോസ്റ്ററിക്ക, എൽസാൽവ, ദോർ, കെനിയ, തായ്ലൻഡ്, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ് ഇന്റർപോളിന്റെ പ്രാദേശിക കാര്യാലയങ്ങൾ ഉള്ളത്. ഇവ കൂടാതെ അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന കാര്യാലയത്തിലും ഇന്റർപോളിന്റെ പ്രത്യേക ഓഫീസ് സമുച്ചയമുണ്ട്. ഫ്രാൻസിലെ ലിയോൺസിലെ ഇന്റർപോളിന്റെ ആസ്ഥാന കാര്യാലയത്തിൽ 80 രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പ്രവർത്തിക്കുന്നത്. ഇന്റർപോളിന്റെ പ്രവർത്തനം 4 തരത്തിലാണ് അംഗരാജ്യങ്ങൾക്ക് ലഭ്യമാകുന്നത്:
അതീവ രഹസ്യ ആശയവിനിമയ സംവിധാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തെ എവിടെയുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചോ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചോ ലഭിക്കുന്ന വിവരം ഇന്റർപോളിന്റെ അത്യാധുനിക ആശയവിനിമയ ശൃംഖല വഴി, അതായത് രാജ്യത്തിലെ പോലീസ് ആസ്ഥാന കാര്യങ്ങളിൽ അറിയിച്ചു നൽകാൻ സാധിക്കുന്നു. ലോകത്തെ എവിടെയുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചോ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചോ ലഭിക്കുന്ന വിവരം ഇന്റർപോളിന്റെ അത്യാധുനിക ആശയവിനിമയ ശൃംഖല വഴി, അതായത് രാജ്യത്തിലെ പോലീസ് ആസ്ഥാന കാര്യങ്ങളിൽ അറിയിപ്പ് നൽകാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ അടുത്തിടെയുണ്ടായ ബോംബ് ആക്രമണങ്ങളെക്കുറിച്ച്, അവ നടക്കുന്നതിന് വളരെ മുമ്പ് ഇന്റർപോൾ ഇന്ത്യൻ പോലീസിന് വിവരം നൽകിയിരുന്നു. ഇന്റർപോൾ സൂക്ഷിക്കുന്ന ഡാറ്റാ ബാങ്കാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഡാറ്റാ ബാങ്കിന്റെ സഹായം വഴി കുറ്റവാളികളെ വളരെ വേഗത്തിൽ പിടികൂടാൻ, അതായത് രാജ്യങ്ങളിലെ പോലീസ് മേധാവികൾക്ക് സാധിക്കും. പോലീസ് സേനയുടെ ദൗർബല്യമുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഇന്റർപോളിന്റെ പോലീസ് സേനയുടെ സഹായം അംഗരാജ്യങ്ങൾക്ക് ലഭ്യമാണ്. പോലീസ് സേനയുടെ പരിശീലനമാണ് ഇന്റർപോളിന്റെ മറ്റൊരു പ്രത്യേകത. അംഗരാജ്യങ്ങളിലെ പോലീസ് സേനാംഗങ്ങളെ ഇന്റർപോളിന്റെ പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലിപ്പിക്കാൻ രാജ്യങ്ങൾക്ക് സാധിക്കും. ഇന്റർപോളിലെ 180th അംഗരാജ്യമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.